ഉചിതമായി പ്രവർത്തിക്കുന്ന യുവതയെ പ്രത്യേകം ഞാൻ അനുമോദിച്ചുകൊണ്ട് ഒരു കാലഘട്ടത്തിന്റെ രോഷം മുഴുവൻ തൂലികയിലേക്ക് ആവാഹിച്ച മലയാള ഭാഷയിലെ ശ്രദ്ധേയനായ ഒരു കഥാകൃത്തായിരുന്നു പൊൻകുന്നം വർക്കി. 1910 ജൂലൈ 1 ആലപ്പുഴ ജില്ലയിലെ എടത്വായിൽ ജനിച്ചു. അദ്ദേഹം ജനിച്ച് കുറച്ച് ദിവസങ്ങൾക്കു ശേഷം തന്നെ അദ്ദേഹത്തിന്റെ കുടുംബം കോട്ടയം ജില്ലയിലെ പൊൻകുന്നത്തേക്ക് താമസം മാറി. 1936 തിരുമൂൽ കാഴ്ച എന്ന ഗദ്യ കവിതയുമായാണ് വർക്കി സാഹിത്യ രംഗത്തേക്ക് കടന്നെത്തിയത്. പ്രഥമ കൃതിക്ക് തന്നെ മദ്രാസ് സർവകലാശാലയുടെ സമ്മാനവും ലഭിച്ചു. പള്ളിമേട മുതൽ ദിവാൻ ബംഗളൂരു വരെ പിടിച്ചു കുലുക്കിയ കൊടുങ്കാറ്റായിരുന്നു പൊൻകുന്നം വർക്കി. സ്വാതന്ത്ര്യ സമരത്തിന്റെ തീച്ചുളയും സർ സി പി ഭരണത്തിന്റെ ഏകാധിപത്യ പ്രവണതയ്ക്കെതിരെയുള്ള രൂക്ഷവും ക്രൈസ്തവ സഭയിലെ അനാചാരങ്ങളോടുള്ള കലാപവുമായിരുന്നു അദ്ദേഹത്തിന്റെ സാഹിത്യ ജീവിതം. പള്ളിയുടെയും സഭാ മേലധ്യക്ഷന്മാരുടെയും കൊള്ളരുതായ്മകൾക്ക് നേരെ നിശ്ചിത വിമർശനങ്ങളാണ് വർക്കി നടത്തിയത്. അന്ധവിശ്വാസങ്ങൾക്കും പുരോഹിത വർഗത്തിനുമെതിരെ വിശ്രമമില്ലാതെ ചലിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ തൂലിക. മുതലാളിത്തത്തിനും കിരാത ഭരണകൂടങ്ങൾക്കും എതിരായ ചിന്തകൾ പ്രചരിപ്പിച്ച് നട്ടലുള്ള സാഹിത്യം എന്തെന്ന് കാട്ടിക്കൊടുക്കുകയായിരുന്നു അദ്ദേഹം. എഴുത്തുകാരന്റെ സാമൂഹിക പ്രതിബദ്ധതകൾ ഉയർത്തിപ്പിടിക്കുന്നതാണ് അദ്ദേഹത്തിന്റെ കഥകൾ. എഴുത്തിലൂടെ വിശ്രദ്ധന്മാരെ സൃഷ്ടിക്കാൻ വർക്കി ശ്രമിച്ചില്ല. പാപികളെ വിശ്രദ്ധന്മാരാക്കുന്ന കപട സാഹിത്യം തനിക്കറിയില്ല എന്നായിരുന്നു വർക്കിയുടെ മതം. എതിർപ്പ് പ്രകടിപ്പിക്കാൻ ആരോടൊപ്പം ചേരണമെന്ന ചിന്തയാണ് കമ്മ്യൂണിസത്തിന്റെ സഹപത്രകനായി വർക്കിയെ മാറ്റിയത്. കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ്, സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം പ്രസിഡന്റ് എന്നീ സ്ഥാനങ്ങൾ വഹിച്ചു. എഴുത്തുകാരുടെ കൂട്ടായ്മയ്ക്കായി രൂപീകൃതമായ സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിന്റെയും നാഷണൽ ബുക്ക് സ്റ്റാളിന്റെയും സ്ഥാപകനിൽ ഒരാളായിരുന്നു. എതിർപ്പിന്റെ അപ്പോസ്തലനായ പൊൻകുന്ന വർക്കിയെ തേടി അംഗീകാരങ്ങളും പുരസ്കാരങ്ങളും വന്നിട്ടുണ്ട്. 2004 ജൂലൈ 1 94-ാം പിറന്നാളും കെങ്കേമമായി ആഘോഷിച്ച് പിറ്റേ ദിവസം യാത്രയാകുമ്പോഴും ആ നിഷേധിയുടെ ഓർമ്മകൾ മറ്റുള്ളവർക്ക് പ്രചോദനമായി മരിക്കാതെ നിലകൊള്ളും. നന്ദി, നമസ്കാരം.